നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. മലയാള ചരിത്ര മേഖലയിലെ ചൂഷണവും പീഡനവും ഒക്കെ പഠിച്ചുകൊണ്ട് അതിനെ ആധാരമാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കർശന ഇടപെടലാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ നടത്തിയിരിക്കുന്നത്. അതായത് കനത്ത താക്കീത് തന്നെയാണ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഒരു സമയപരിധി കൂടി നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ തൻ്റെ പക്കൽ എത്തിയില്ല എങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇതിന് പിന്നാലെ നൽകിയിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 15 ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണമെന്നും അതല്ല എങ്കിൽ കേരളത്തിലേക്ക് തൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമെത്തി നേരിട്ട് വിഷയത്തിൽ ഇടപെടുമെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് മലയാള സിനിമാ മേഖലയെന്നല്ല സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. സിനിമാ മേഖലയിൽ പുതിയ നിയമത്തിൻ്റെ ആവശ്യമില്ലെന്നും നിലവിലുള്ള ആഭ്യന്തര സമിതി കൂടുതൽ ശക്തമാക്കണമെന്നുമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി റിപ്പോർട്ട് പരസ്യമാക്കിയിരിക്കണമെന്ന ആവശ്യമാണ് നിലവിലുള്ളത്. അതിലൂടെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറംലോകം അറിയുകയുള്ളൂ, അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനായി സാധിക്കുകയുള്ളൂ. പരാതിക്കാർക്ക് റിപ്പോർട്ട് നൽകണമെന്നും രേഖ ശർമ്മ ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് 3 മാസത്തിനകം പുറത്തുവിടേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത്രയും നാൾ ഇത് നീണ്ടുപോയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നുള്ള ആക്ഷേപവും നിറഞ്ഞു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ തികഞ്ഞ ഉത്തരവാദിത്തമുണ്ട്. WCC നിരന്തരം പരാതി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ നിരന്തരം പരാതി ലഭിക്കുന്നതിനാൽ ഇതിൽ ഇടപെടേണ്ട ഒരു അടിയന്തര പ്രാധാന്യം തന്നെയാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഹൗസുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ സംവിധാനമില്ലെന്നും ഇത് ഉടൻ തന്നെ പരിഹരിക്കണമെന്നുമാണ് രേഖ ശർമ്മ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു WCC ആവശ്യപ്പെട്ടതെന്നായിരുന്നു മന്ത്രി P. രാജീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും പുറത്തുവിടണമെന്ന് സർക്കാരിന് എഴുതി നൽകിയിരുന്നുവെന്നും മന്ത്രി ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് WCC പ്രതികരിക്കുന്നത്. ജനുവരി 21 മന്ത്രി P. രാജീവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം WCC പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ പേരുകൾ പരസ്യപ്പെടുത്തരുത്. കൂടാതെ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകളും ശുപാർശകളും പരസ്യമാക്കണം. എന്നാൽ മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: WCC പ്രതിനിധികളെ ഞാൻ കണ്ടിരുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുത് എന്ന് അവർ തന്നെ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടുവെന്നും കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന് കീഴിൽ അല്ലാത്തതിനാൽ റിപ്പോർട്ട് പരസ്യമാക്കേണ്ട കാര്യം നിലവിലില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മാധ്യമപ്രവർത്തകരെ നേരിൽ കണ്ടപ്പോൾ മന്ത്രി ഈ നിലപാട് പിന്നെയും ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവം ഇത്രയധികം വിവാദമായി മാറിയതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംവിധായകനും നിർമ്മാതാവുമായ വിജയ്ബാബുവിനെതിരെയും ഒരു പീഡന ലൈംഗിക പീഡന ആരോപണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളതാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.